നമ്മുടെ രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന അനവധി സന്നദ്ധ സംഘടനകളുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അനവധി ചാരിറ്റി സംഘടനകളുണ്ട്. പക്ഷേ അതിനിടയിലും ചില കള്ളനാണയങ്ങൾ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ രാജ്യത്ത് ആരംഭിച്ച റെയ്ഡിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് പാവപ്പെട്ടവരെ സഹായിക്കാനെന്ന പേരിൽ പിരിവ് നടത്തുന്ന ചില സന്നദ്ധ സംഘടനകളുടെ പണം എത്തപ്പെടുന്നത് ഭീകര സംഘടനകളിലേക്കാണ്. അവരുടെ ഫണ്ട് പിരിവിൻ്റെ മറയാണ് ഈ സംഘടനകൾ എന്നാണ് ഇന്നലത്തെ റെയ്ഡ് വ്യക്തമാക്കുന്നത്. രാജ്യത്താകമാനം 56 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഇത് പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയെ തന്നെയാണ്. ഈ സംഘടനയുടെ ശാഖകളിലാണ് കൂടുതലും റെയ്ഡ് നടന്നിരിക്കുന്നത്. അതായത് സക്കാത്ത്, മൗദ, ബൈത്തുൽ ഉമ്മൽ എന്നൊക്കെ ഉള്ള പേരുകളിലാണ് ഇവർ പിരിവ് നടത്തിയിരുന്നത്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് സക്കാത്ത് കൊടുക്കുക അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക അവർക്ക് പവിത്രമായി കാണുന്ന കാര്യമാണ്. മുമ്പ് ഹമാസും ഇതേ രീതിയിൽ തന്നെയാണ് അവരുടെ ആയുധങ്ങളും മറ്റും വാങ്ങിക്കൂട്ടാൻ ഫണ്ട് ശേഖരിച്ചിരുന്നത്. ഇതേ മോഡൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. NIA നടത്തിയ റെയ്ഡിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ഈ ചാരിറ്റി സംഘടനകൾ ജനങ്ങളിൽ നിന്നും പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ന പേരിൽ പണം പിരിക്കുന്നു. ഈ പണം എത്തുന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബ എന്ന ഈ രണ്ട് സംഘടനകൾക്കാണ്. ഈ രണ്ട് സംഘടനകളും തീവ്രവാദ സംഘടനകളാണ്, ഇന്ത്യക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന സംഘടനകളാണ്. ഈ സംഘടനകൾക്കാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ NGO സംഘടനകൾ പണം പിരിച്ച് നൽകുന്നത് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 56 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നതായിട്ടാണ് വിവരം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രീനഗറിലുള്ള നൗഗാമി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫലക് ഇ അലാം എന്ന അവരുടെ ഹെഡ് ഓഫീസാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. തുടർന്നാണ് മറ്റവരുടെ ശാഖകളിലേക്കും റെയ്ഡ് ചെയ്തത്. ഈ സംഘടന പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പേരിൽ ട്രസ്റ്റുകൾ രൂപീകരിച്ച് ആ ട്രസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പണമെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഈ തീവ്രവാദി സംഘടനകൾക്കായിരുന്നു. അതായത് പ്രത്യക്ഷത്തിൽ ചാരിറ്റി പ്രവർത്തനമാണെന്ന് തോന്നുകയും ഈ ചാരിറ്റി പ്രവർത്തനത്തിനായി ശേഖരിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത്. ഏതായാലും ഇത് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. NIA റെയ്ഡ് വ്യാപകമായി തന്നെ തുടരുകയുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.